പാൻ നന്നായിട്ട് ചൂടായി വരും. അതിലേക്ക് നമുക്ക് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പഴുത്ത ഏത്തപ്പഴം ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നെയ്യിൽ നന്നായിട്ട് ഇത് മിക്സായി വരണം. അത് ചെറുതീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നെയ്യ് പോരാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഈ ഷുഗർ ഒന്ന് മെൽറ്റായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരാനാണ്. അതുപോലെ നമ്മുടെ പഴം വരട്ടിയതിൻ്റെ ആണെങ്കിൽ ടേസ്റ്റ് വളരെ കൂടുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാവുകയും ചെയ്യും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫൈനലായിട്ട് നമുക്ക് 1 ടീസ്പൂണും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കാരമലൈസ്ഡ് ബനാന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്, എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.